السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وهو العليم وحاط علما بالذي في الكون من سر ومن إعلان، وبكل شيء علمه سبحانه، فهو المحيط وليس ذا نسيان. وكذاك يعلم ما يكون غدا وما قد كان والموجود في ذا الآن. وكذاك أمر لم يكن لو كان كي فيكون ذاك الأمر ذا إمكان. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യുൽകൃഷ്ടമായ നാമങ്ങളുടെ അർത്ഥവും ആശയവും അതിലൂടെ വിശ്വാസിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടുന്ന ഈമാനിക ദൃഢതയും ഈ വിഷയമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശിഷ്ടമായ നാമങ്ങളിൽ റസ്സാഖ്, അതുപോലെ തന്നെ റാസിഖ് എന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിവെച്ചത്. അല്ലാഹു മാത്രമാണ് നമുക്ക് റിസ്ഖ് നൽകുന്നവൻ. അതുകൊണ്ട് തന്നെ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. റിസ്ഖ് അല്ലാഹുവിങ്കിൽ നിന്നാണ് ലഭിക്കുന്നത് എന്ന സത്യം സൃഷ്ടാവ് അല്ലാഹുവാണ് എന്ന് അംഗീകരിക്കുന്നത് പോലെ, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അല്ലാഹുവാണെന്ന് അംഗീകരിക്കുന്നത് പോലെ അറേബ്യൻ മുശ്രിക്കുകളും അംഗീകരിച്ചിരുന്ന യാഥാർത്ഥ്യമാണ് എന്നും, ആ അംഗീകാരത്തെ എടുത്തു കാണിച്ചുകൊണ്ട് തന്നെ പിന്നെ എന്തിനാണ് ഇതിനൊന്നും കഴിയാത്ത മറ്റാളുകളെ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് അല്ലാഹു അവരോട് ചോദിച്ചത് സൂറത്തു റൂമിലെ 40-ാമത്തെ ആയത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി. അപ്പൊ എല്ലാ നിലക്കും നമുക്ക് റിസ്ഖ് നൽകാൻ കഴിവുള്ളവൻ അല്ലാഹുവാണ്. റസ്സാഖ്, റാസിഖ് എന്നൊക്കെ അല്ലാഹുവിന്റെ നാമം നാം പറയുമ്പോൾ, യാ റസ്സാഖ് എന്ന അല്ലാഹുവിനെ നാം വിളിച്ചുകൊണ്ട് നമ്മുടെ കാര്യം പറയുമ്പോൾ നാം ദൃഢമായി വിശ്വസിക്കുന്നു പടച്ച തമ്പുരാനെ അതിന്റെ കവാടം തുറന്നു തരാൻ കഴിയൂ.
അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് വിധിച്ചത് എന്തായാലും എനിക്ക് നഷ്ടപ്പെടില്ല എന്ന ദൃഢമായ ബോധം. റിസ്ഖിന്റെ കാര്യത്തിൽ ബേജാറാവേണ്ടതില്ല. മനുഷ്യൻ പ്രവർത്തിക്കണം. അധ്വാനവും പ്രവർത്തനവും ഒക്കെ മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. കാരണം അല്ലാഹു ഓരോരുത്തർക്കും കണക്കാക്കിയ റിസ്ഖ് വെറുതെ വീട്ടിലിരുന്നാൽ അങ്ങനെ വായയിൽ എത്തുകയില്ല, അവന്റെ സമ്പാദ്യത്തിൽ വന്നു ചേരുകയില്ല. അതുകൊണ്ട് ഓരോരുത്തരോടും അധ്വാനിക്കാനും പ്രവർത്തിക്കാനും ജോലി ചെയ്യാനും ഒക്കെ അല്ലാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോഴും അധ്വാനിക്കുമ്പോഴും ഒന്നും ബേജാറ് വേണ്ട, വല്ലാത്തൊരു വെപ്രാളം വേണ്ടതില്ല. കാരണം അള്ളാഹുവിന്റെ തീരുമാനം തന്നെയാണ് നടക്കുക. കുറച്ച് റിസ്ക് കൂടിക്കിട്ടിയാൽ വല്ലാതെ സന്തോഷിക്കണ്ട, കുറഞ്ഞു പോയെങ്കിൽ വല്ലാതെ സങ്കടപ്പെടണ്ട. ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. കാരണം അള്ളാഹു നമുക്ക് ഏതെങ്കിലും ഒരു റഹ്മത്ത് തുറന്നു തരാൻ ഉദ്ദേശിച്ചാൽ അത് പിടിച്ചുവെക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അവൻ വല്ലതും തരാൻ വിചാരിച്ചിട്ടില്ല, പിടിച്ചു വെച്ചുകയാണെങ്കിൽ, പിടിച്ചു വെച്ചിട്ടുള്ളതാണെങ്കിൽ അത് നമുക്ക് അത് അയച്ചിട്ട് നമുക്ക് ഇവിടെ എത്തിച്ചു തരാനും ഒരാളുമില്ല. എന്നിങ്ങനെ സൂറത്ത് ഫാത്തിറിലെ രണ്ടാമത്തെ ആയത്തും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ഈ ഒരു ആശയമാണ് നമ്മുടെ മനസ്സിൽ നിരന്തരം നാം നമസ്കാര ശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനെന്തിനു സങ്കടപ്പെടണം, എന്തിനു പ്രയാസപ്പെടണം? ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ അവരുടെ നമസ്കാരത്തിന്റെ ശേഷം പറയേണ്ടതിലേക്ക് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. നമസ്കാര ശേഷം പറയേണ്ടുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്, ദുആകളിൽപ്പെട്ടതാണ്. അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅതൈത വലാ മുഅത്തി അലിമാ മനഅത. അല്ലാഹുവേ, നീ തടഞ്ഞു വെച്ച ഒന്ന്, അല്ലാഹുവേ, ലാ മാനി അലിമാ അഅതൈത, നീ തരാൻ വിചാരിച്ചത് അല്ലെങ്കിൽ നീ നൽകിയ ഒന്ന് അല്ലെങ്കിൽ നീ നൽകാൻ വിചാരിച്ച ഒന്ന് തടയുന്ന ഒരാളും തന്നെയില്ല. വലാ മുഅത്തി അലിമാ മനഅത, നീ തടഞ്ഞു വെച്ചത് നൽകാനും ഒരാളുമില്ല. ഇത് അള്ളാഹുവിനോട് പറയുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിൽ സമാധാനമാണ്. പടച്ചതമ്പുരാനാണ് റാസിഖ് റസാഖ്, അവൻ എനിക്ക് തുറന്നു തരാൻ വിചാരിച്ചത് ഒരാളും പിടിച്ചുവെക്കില്ല. അവൻ തരേണ്ടെന്ന് വിചാരിച്ചത് ഒരാളാരും അത് നൽകാനും സാധ്യമല്ല. അതുകൊണ്ട് ഏതവസരത്തിലും അവന്റെ മനസ്സിൽ ആ ഒരു ബോധമുണ്ടായിരിക്കണം. അപ്പോൾ അവന് ബേജാറില്ല, വെപ്രാളമില്ല, കിട്ടിയതിനെപ്പറ്റി അമിതമായ സന്തോഷമില്ല, കിട്ടാതെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള അതീവ നിരാശയോ ദുഃഖമോ സങ്കടമോ അവനെ പിടികൂടുന്നില്ല. അത് ഈ വിശ്വാസം അവനിൽ ഉള്ളയിടത്തോളം കാലമാണ്. ഈ വിശ്വാസം പോയാലോ, അപ്പോഴാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നതും പ്രയാസപ്പെടുന്നതും മനോരോഗത്തിലേക്ക് നയിക്കപ്പെടുന്നതുമൊക്കെ. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അറിയലാണ് നമ്മുടെ ബാധ്യത. അള്ളാഹുവിനെ അറിഞ്ഞ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഏത് വിഷയത്തിലും നമുക്ക് സമാധാനമുണ്ടാകും. അങ്ങനെയാണ് അലാബി ദിക്കിലില്ലാഹി, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അറിയണേ. തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് അടക്കം ഒതുക്കവും ശാന്തിയുമൊക്കെ ലഭിക്കുന്നത് എന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പൊ റിസ്ഖ് അല്ലാഹു സുബ്ഹാനഹു വതആല കണക്കാക്കിയ രൂപത്തിൽ കിട്ടും. അത് കൊടുക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ആരാണെന്ന് നോക്കിയിട്ടൊന്നുമല്ല കൊടുക്കുന്നത്. അത് വിശ്വാസിയായ ആളുകൾക്കും കിട്ടും, പറ്റേ കാഫിറായി അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്കും കിട്ടും. പരശുതമ്പുരാൻ അത്രമാത്രം കൊടുക്കാൻ അവന്റെ ഖജാനയിലുണ്ടോ? ഉണ്ട്. വിശ്വാസികൾക്ക് മാത്രം കൊടുക്കാൻ മാത്രമല്ല അവന്റെ കയ്യിലുള്ളത്, എല്ലാവർക്കും കൊടുക്കാൻ മാത്രം അവന്റെ കയ്യിലുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചതായി ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അല്ല പറയുന്നു, യാ ഇബാദീ, എന്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും ഖാമൂ ഫീ സഈദിൻ വാഹിദ് ഫസഅലൂനീ ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു മാ നഖസ ദാലിക മിമ്മാ ഇൻദീ ഇല്ലാ കമാ യൻഖസുൽ മഹീത് ഇദാ ഉദ്ഖിലൽ ബഹ്റു. അല്ലാഹുവിന്റെ റിസ്ഖ് പടച്ചതമ്പുരാന്റെ അടുക്കൽ എത്രമാത്രമുണ്ട്! ലോകത്തുള്ള എല്ലാ ആളുകളും കൂടി അള്ളാഹുവിനോട് റിസ്ഖ് ആവശ്യപ്പെട്ടിട്ട് പടച്ചതമ്പുരാൻ എല്ലാവർക്കും കൂടെ കൊടുത്താതെ തീരൂലേ, ഇത് സപ്ലൈ ചെയ്ത് അവസാനിച്ചു പോവില്ലേ എന്ന ഒരു ധാരണ വേണ്ടതില്ല.
അല്ലാഹു വിളിച്ചുകൊണ്ട് പറയുന്നു, എന്റെ അടിമകളെ, നിങ്ങളിലെ ഒന്നാമത്തെ മനുഷ്യനും ആഖിറക്കും നിങ്ങളിലെ അവസാനത്തെ മനുഷ്യനും, വൈൻസക്കും വജിന്നക്കും നിങ്ങളിലെ മുഴുവൻ മനുഷ്യരും അതുപോലെ തന്നെ ജിന്നുകളും, ഖാമൂ ഫീ സഈദിൻ വാഹിദ് അവരൊരു സ്ഥലത്ത് നിൽക്കുന്നു. എന്നിട്ട് ഫസഅലൂനീ അവരെല്ലാവരും കൂടെ എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് റിസ്ക് തരണം എന്ന് എന്നോട് ചോദിച്ചിട്ട്, ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു എല്ലാവരുടെ ചോദ്യത്തിനും ഞാൻ അങ്ങ് ഉത്തരം കൊടുത്ത് എല്ലാവരുടെ പ്രശ്നത്തിനും ഞാൻ അങ്ങ് പരിഹാരം ചെയ്ത് കൊടുത്താൽ തന്നെയും, മാ നഖസദാലിക മിമ്മാ ഇൻദീ ആ എത്ര ഞാൻ എല്ലാവർക്കും അവരുടെ ആവശ്യം ഞാൻ നിവർത്തിച്ചു കൊടുത്താലും അതൊന്നും എന്റെ പക്കലുള്ള ഖജനാവില്ലെന്ന് കുറഞ്ഞു പോവുകയില്ല, എന്റെ പക്കലുള്ള ഖജനാവില്ലതൊന്നും കമ്മി വരുത്തുകയില്ല. എത്രത്തോളമല്ലാതെ ഇല്ലാ കമാ യംഖുസുൽ മഹീതു ഇദാ ഉദ്ഖിറൽ ബഹ്റു ഒരു സൂചി സമുദ്രത്തിലേ മുക്കി ഇങ്ങെടുത്താൽ എന്തായിമുണ്ടാവുക, എത്രയാ സമുദ്രത്തിൽ നിന്ന് കുറഞ്ഞു പോവുക, അത്രേ കുറയുള്ളൂ, ബാക്കി അത്രയും അവിടെയാണ്. ഒരു ബഹ്റു പോലെ വിശാലമാണ്, അറ്റമില്ലാത്ത കടൽ പോലെ വിശാലമാണ് വടച്ചതമ്പുരാന്റെ അടുക്കലുള്ളത്. തീരൂല, അത് കൊടുത്താൽ തീരൂല. ഇപ്പൊ ലോകത്ത് അവനും കുറെ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോ ഞാൻ ചോദിച്ചാൽ തരാൻ ഉണ്ടാവുമെന്നാവോ? പേടിക്കേണ്ടതില്ല, ആർക്കൊക്കെ എത്ര കള്ള കൊടുത്തോട്ടെ, ഓ എത്രയോ ആളുകൾ ദുആ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അവർക്കൊക്കെ കൂടെ കൊടുത്ത് ബാക്കി എനിക്കൊക്കെ തരാൻ ഉണ്ടാവോ? പേടിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖജനാവ് വിശാലമാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ധരിക്കേണ്ടതില്ല, ഈ റിസക്കൊക്കെ ഇനിയിപ്പോ എനിക്കൊക്കെ കിട്ടുക ആവോ, അല്ലെങ്കിൽ ഞാൻ എനിക്ക് കുറഞ്ഞു പോകാനാവോ. നീ ധരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ അല്ലാഹുവിന്റെ തീരുമാനമാണ്. പക്ഷേ നാം ചെയ്യേണ്ടത് നാം ചെയ്തേ പറ്റൂ, ബേജാറോ എപ്രാളമോ ആവശ്യമില്ല. ഇനി പടച്ചവൻ വിശ്വാസിക്കും കൊടുക്കുന്നു അവിശ്വാസിക്കും കൊടുക്കും. അല്ലാഹു ഇവിടെ ദുനിയാവിൽ റിസക്ക് കൊടുക്കുമ്പോ ഇത് നല്ല ആളാണോ ചീത്ത ആളാണോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല, ഇവിടെ അവൻ എല്ലാ ആളുകൾക്കും നൽകും. പടച്ചതമ്പുരാൻ പറയുക, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മാ അഹദുൻ നസ്ബറു അലാ ദൻ സമിഅഹു മിനല്ലാഹി യദ്ദഊന ലഹുൽ വലദ തുമ്മ യുആഫീഹിം വയർസുഖുഹും അല്ലാഹുവിനെ പോലെ സബറുള്ള ഒരാളുമില്ല. മാ അഹദുൻ നസ്ബറു അലാ ദൻ സമിഅഹു മിനല്ലാഹി തന്നെ പറ്റിയുള്ള തോന്യാസങ്ങൾ കേട്ടിട്ടും സഹിച്ചുകൊണ്ട് നടക്കുന്ന സഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന അതിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ പ്രതികാര നടപടി എടുക്കാതെ സഹിക്കുന്ന ഒരു മഹാൻ അല്ലാഹുവിനെ പോലെ മറ്റാരുമില്ല എന്ന് റസൂലുള്ള പറയുന്നു. എന്താ കാരണം? യദ്ദഊന ലഹുൽ വലദ, അല്ലാഹുക്ക് ഏറ്റവും കോപമുള്ള സംഗതിയാണ് അല്ലാഹുക്ക് മക്കളുണ്ട് എന്ന് പറയല്. പർച്ചതമ്പുരാന് മക്കളില്ല, അവന് സാഹിബത്ത് ഇണയില്ല. അള്ളാഹുക്ക് മക്കളുണ്ട് എന്ന് പറയുന്നതിനെ പറ്റി അള്ളാഹു തആല പറയുന്നത് ആകാശഭൂമികളാകെ ഇടിഞ്ഞ് തകരാൻ മാത്രമുള്ള ഒരു വാക്കാണത് എന്നാണ്. അത്ര പടച്ചവന് വെറുപ്പുള്ള സംഗതി പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഇവിടെ ആളുകൾ. എന്നിട്ടും സുമ്മ യുആഫീഹിം വയർസുഖുഹും അപ്പറയുന്ന ചങ്ങാതിമാർക്കും പടച്ചവൻ ആഫിയത്തും ആരോഗ്യവും റിസ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ ചെയ്യോ? നമുക്ക് വെറുപ്പുള്ള ഒരു സംഗതി ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തീർക്കുക നമ്മളെ പറ്റി, എന്നിട്ട് അവന്റെ കാര്യമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഏറ്റവും വലിയ സബറുള്ളവനാണ്, വലിയ സഹനശക്തിയുള്ളവനാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുകയാണ്. അപ്പോ കാഫിറിനായാലും മുഅ്മിനായാലും ഒക്കെ ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവർ കണക്കും കണക്കാക്കി റിസ്ക് നൽകും. അങ്ങനെ നൽകുന്ന റസാഖ് റാസിഖാണവൻ. ഇനി ഏറ്റ വ്യത്യാസം ധാരാളം കാണാൻ സാധിക്കും. ചിലർക്ക് അല്ലാഹു കുറേ കൊടുക്കും, ചിലർക്ക് ചിലപ്പോൾ കുറച്ച് കുറവ്, ചിലർക്ക് ഒരു മീഡിയം ഒരു അളന്നു കൊടുക്കും, ചിലർക്ക് ധാരാളമായി നൽകും. നമ്മുടെ മനസ്സിന്റെ അവസ്ഥക്കനുസരിച്ച് കൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ഈ വിഷയവുമായി കണക്ട് ചെയ്ത് പഠിക്കണം. നമ്മൾ അള്ളാഹുവിനെ റസാഖ് റാസിഖ് എന്നൊക്കെ മനസ്സിലാകുമ്പോൾ നമ്മുടെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് ഏത് വിഷയത്തിലാണെന്നറിയോ? ഈ റിസ്ക്കിന്റെ കാര്യത്തിലാ. റിസ്ക്ക് മഴീശത്ത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വിഭവങ്ങളുടെ കമ്മി, അത് കുറഞ്ഞു പോകുന്നതിലാണ് എല്ലാ ആളുകൾക്കും ടെൻഷൻ. എന്തേ അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നത്, എന്താ അയാൾക്ക് ഇത്ര കൂടുതൽ കൊടുത്ത്, എന്തേ ഇയാൾക്ക് ഇത്ര കുറവ്, എന്താണ് പടച്ച തമ്പുരാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. വേവലാതിപ്പെടേണ്ടതില്ല, ആവലാതിപ്പെടേണ്ടതില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലക്കറിയാം ആർക്കൊക്കെ എത്രയൊക്കെ നൽകലാണ് നല്ലത്, ആർക്കൊക്കെ കൊടുത്താൽ നന്നാവും,
ആർക്കൊക്കെ കൊടുക്കാതിരുന്നാലാണ് നല്ലത് എന്നൊക്കെ പഠിച്ചവനാണ് അറിയുന്നവൻ. അതാണ് അല്ലാഹു തആല പറയുന്നത്, വല്ലാഹു ഫള്ളല ബഅളക്കും മലാ ബഅളിം ഫി റിസ്ഖി, അല്ലാഹു നിങ്ങളിൽ ചിലരെ ചിലരെക്കാൾ റിസ്ഖിന്റെ കാര്യത്തിൽ ശ്രേഷ്ഠപ്പെടുത്തിയിട്ടുണ്ട്. അത് അവൻ അറിയാവുന്നതാണ്. ഇന്ന റബ്ബക യബ്സുതു റിസ്ഖ ലിമൻ യശാ വ യഖ്ദിർ ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ. ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, യബ്സുതു റിസ്ഖ ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ റിസ്ഖ് അങ്ങ് വിശാലമായി കൊടുക്കും. വയഖ്ദിറു, ചിലർക്കവൻ അങ്ങ് അളന്നു കൊടുക്കും, ഒന്ന് കണക്കാക്കി കൊടുക്കും, ഒന്ന് കുടുസാക്കി കൊടുക്കും. ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ, വെറുതെ എങ്ങനെയെങ്കിലും കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതുമല്ല അള്ളാഹു. അവനെപ്പറ്റി നിങ്ങൾ പഠിച്ചു വെച്ചോ, അവൻ തന്റെ അടിമകളെ സംബന്ധിച്ച് ഖബീറുമാണ് ബസീറുമാണ്, നന്നായിട്ട് അറിയാം. ഇതിന് പണ്ഡിതന്മാർ നൽകുന്ന വ്യാഖ്യാനം നോക്കൂ. മഹാനായിമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഖബീറുൻ ബസീറുൻ ബിമൻ യസ്തഹിഖുൽ ഗിനാ വമൻ യസ്തഹിഖുൽ ഫഖറ, ആർക്കൊക്കെ സമ്പത്ത് നൽകുന്നതാണ് നല്ലത്, ആരെയൊക്കെ ഫക്കീറാക്കുന്നതാണ് നല്ലത് എന്ന് പറച്ചോന് നന്നായിട്ട് അറിയാം. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാ അള്ളാഹു ചിലരെ പണക്കാരാക്കുന്നതും ആക്കാത്തതും ഒക്കെ. വെറുതെ ഒരാളെ പണക്കാരായതും ഒരാളെ പണക്കാരനാവാതിരുന്നതും ഒരാൾ ബുദ്ധിമുട്ടുള്ളവനും ഒരാൾ പ്രയാസം കുറഞ്ഞവനും ഒക്കെ ആയതല്ല. അള്ളാഹുവിന് ഇതിന്റെ പിന്നിലൊക്കെ ചില യുക്തികളുണ്ട്. അതെന്താണ് എന്ന് അവന് മാത്രമേ അറിയൂ. ചില ആളുകൾ പണം കിട്ടിയില്ലെങ്കിൽ, പണക്കാരായില്ലെങ്കിൽ നശിച്ചു പോകുന്നവരുണ്ടാവും. ചില ആളുകൾ എന്തെങ്കിലും ദാരിദ്ര്യം അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പഴച്ചു പോകുന്നവരുണ്ടാകും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് അറിയുക. ഇത് ഇയാൾക്ക് കൊടുക്കുകയാണോ വേണ്ടത്, കൊടുക്കാതിരിക്കുകയാണോ വേണ്ടത്, ഇതൊക്കെ പടച്ചു തമ്പുരാന്റെ തീരുമാനമാണ്. ഇനി അള്ളവിടെ എല്ലാവർക്കും കൂടി റിസ്ഖാൻ കൊടുത്തിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഇപ്പൊ കുറച്ച് കിട്ടിയിട്ടെന്ന എന്താ നമ്മുടെ ധിക്കാരം, എന്താ നമ്മുടെ ഒരു തെമ്മാടിത്തം? ആരാന്റെ കീഴിൽ ജോലി ചെയ്ത കാശും കൊണ്ട് നമ്മൾ നാട്ടിൽ പോയാൽ കാണിക്കുന്ന ഒരു തെമ്മാടിത്തവും ധിക്കാരവും എത്രയാണ്? എന്നിട്ട് നമ്മൾ പറയും ഇവിടുത്തെ അറബികളൊക്കെ ഭയങ്കര ധൂർത്തന്മാരാട്ടോ, ഭയങ്കര ധൂർത്തന്മാരാട്ടോ ഇവിടുത്തെ അറബികളൊക്കെ, എന്താ അവർ കാട്ടിക്കൂട്ടണത്, എന്താ അവർ ചെയ്യണത്, അവരുടെ സ്വന്തം പണം കൊണ്ടാണ് ചെയ്യുന്നത്. നമ്മൾ അവരുടെ കീഴിൽ ജോലി എടുത്തിട്ട് ആ കാശും കൊണ്ട് നാട്ടിൽ പോയിട്ട് ചെയ്യുന്ന ധൂർത്തിന്റെ ആയിരത്തിലൊന്നും അവർ ചെയ്യുന്നില്ല. നമ്മളുടെ കയ്യിലും അവരുടെ കയ്യിലും ഉള്ളത് അപേക്ഷിച്ച് നോക്കിയാൽ ധൂർത്തും തെമ്മാടിത്തവും ധിക്കാരവും പൊങ്ങച്ചൊക്കെ നമ്മുടെ കയ്യിലാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചതമ്പുരാൻ പറയാണ്, വലവു ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർദി വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാ ഇന്നഹു ബിഇബാദിഹി ഖബീറുൻ ബസീർ വലവു ബസതല്ലാഹു റിസ്ഖ, അള്ളാഹു റിസ്ഖിനെ അങ്ങ് വിശാലമാക്കിയിരുന്നെങ്കിൽ, ലിഇബാദിഹി അവന്റെ അടിമകൾക്ക് എന്താ ഉണ്ടാവുക, ലബഗൗ ഫിൽ അർളി, അവർ ഭൂമിയിൽ കടുത്ത ധിക്കാരം കാണിക്കും, കടുത്ത ധിക്കാരം കാണിക്കും ഭൂമിയിൽ. അപ്പൊ അള്ളാഹ് എന്ത് ചെയ്യുന്നു, വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാഉ, അവൻ ഉദ്ദേശിക്കുന്ന ഒരളവിലാണ് അവനൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എത്ര ഇറക്കണം, എത്ര അവിടെ വെക്കണം എന്നൊക്കെ പടച്ചു തമ്പുരാനറിയാം. ഇന്നഹു ബിഇബാദിഹി, നിശ്ചയം അവൻ തന്റെ അടിമകളെ കുറിച്ച് ഖബീറാണ് ബസീറാണ്, എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. എല്ലാത്തിന്റെയും കാര്യങ്ങളുടെ ഖജാനകൾ അവന്റെ വക്കലാണ്. ആ ഖജനാവ് അവന്റെ വക്കലുണ്ട് എന്ന സ്ഥിതിക്ക് എല്ലാം കൂടി ഇങ്ങോട്ട് ഭൂമിയിലേക്ക് ഇറക്കാറില്ല. അതും അല്ലാഹു തആല സൂറത്തുൽ ഹിജ്റിലെ 21-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു, വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു وما ننزله الا بقدر معلوم وان من شيء يادر وستوم الا عندنا خزائنه ആ വസ്തുക്കളുടെ ഒക്കെ ഖജനാവുകൾ നമ്മുടെ വക്കലില്ലാതെ. എല്ലത്തിന്റെ ഖജനാവ് അല്ലാഹുടെ വക്കലുണ്ട്. പിന്നെ എന്തേ ഇത്ര ഉണ്ടായിട്ട് ഇവിടെ ഭൂമിയിൽ ഇത്ര കുറവ്, ചിലതൊക്കെ അതൊക്കെ അല്ലാഹുടെ തീരുമാനമാണ്. وما ننزله, നാം അതിനെ ഇറക്കുന്നില്ല, ഇല്ലാ ബിഖദരി മഅലൂം, അറിയപ്പെട്ട ചില അളവിലൂടെ അല്ലാതെ, അറിയപ്പെട്ട ചില തോതുകൾ കൊണ്ടല്ലാതെ നാം ഇറക്കുന്നില്ല. പറച്ചോന് അതിന്റെ കണക്കനുസരിച്ച് ഇങ്ങനെ ഭൂമിയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇറക്കും. എല്ലാം അവന്റെ വക്കൽ വിശാലമാണ്. താനും ഈ നിലക്ക് വിശാലമായ റിസ്ഖ് നൽകാൻ മാത്രം കഴിവുള്ള, ശേഷിയുള്ള, അങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന നാഥനാണ് റസ്സാഖ് അല്ലെങ്കിൽ റാസിഖ്
എന്ന് പറയുന്നത്. അപ്പൊ ചില ആളുകൾക്ക് ഇത് കൂടുതൽ കിട്ടുമ്പോ മനുഷ്യന്മാര് വിചാരിക്കുക, റസാഖായ അള്ളാഹു എന്നോട് വലിയ സ്നേഹത്തിലാണ്, അല്ലെങ്കിൽ കുറച്ച് കുറവ് കാണുമ്പോ അള്ളാഹു ആ റസാഖാന്നൊക്കെ പറയുന്നല്ലാതെ നമ്മളെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല, അതൊന്നും ചിന്തിക്കാനേ പാടില്ല, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അങ്ങനെ ആലോചിക്കാനേ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ ഉണ്ടായിരുന്ന അറേബ്യൻ മുശ്രിക്കുകൾ, ആ അറേബ്യൻ മുശ്രിക്കുകളുടെ ചിന്താഗതി എടുത്തുകൊണ്ട് പറയുകയുണ്ടായി, പാവപ്പെട്ട ആളുകളെ നോക്കിയിട്ട് അവരെ പരിഹസിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മജ്ലിസിൽ നിന്നുകൊണ്ട് ദീന് പഠിച്ചിരുന്ന മഹാഭൂരിപക്ഷം വരുന്ന സാധുക്കൾ, ആ സാധുക്കളാണെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാതെ വളരെ പ്രയാസപ്പെട്ട വ്യക്തികളായിരുന്നു അവരിൽ പല ആളുകളും. അതേ അവസരത്തിൽ റസൂലുള്ളാഹിനോട് ധിക്കാരം കാണിച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് മാത്സര്യബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചിരുന്ന എത്രയോ തെമ്മാടികൾ, അവർ നാട്ടിലെ പ്രമാണിവർഗമായിരുന്നു, പണക്കാരായിരുന്നു. അങ്ങനെ അവരുടെ പണത്തിന്റെ ഹുങ്കും അവരുടേതായ ഈ ജീവിതത്തിലെ സൗകര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് അവര് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞിരുന്നത്? അള്ളാഹു പറയുന്നു, അത് വഖാലു നഹ്നു അക്സറു അംവാലം വ ഔലാദാ വമാ നഹ്നു ബിമുഅസ്സബീന. അവര് പറഞ്ഞു, നഹ്നു അക്സറു അംവാലം വ ഔലാദാ, ഞങ്ങൾ ധാരാളം സമ്പത്തും മക്കളൊക്കെ ഉള്ള ആളുകളാണ്. വമാ നഹ്നു ബിമുഅസ്സബീന, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടുന്നവരല്ല. ഞങ്ങൾക്കൊരു ശിക്ഷ ഒന്നും ഉണ്ടാവില്ല, കാരണം ഞങ്ങൾക്ക് ഈ ലോകത്ത് വലിയ പവറാണ്, നല്ല സമ്പന്നന്മാരാ. സമ്പന്നന്മാരിവിടെ എന്ത് ചെയ്താലും കുറ്റമൊന്നുമില്ലല്ലോ, എന്ത് രമ്മാടി തന്നെ ചെയ്താലും സമ്പന്നന്മാരുടെ തെറ്റേറ്റെടുക്കാനും ജയിലിൽ പോകാനും ഒക്കെ ആൾക്കാരുണ്ടാവും. അപ്പൊ ഈ സാധുക്കൾ വിചാരിച്ചു കൊണ്ട് ഈ ലോകത്ത് ഞങ്ങളുടെ പണത്തിന്റെയും പ്രതാപത്തിന്റെയൊക്കെ വലിപ്പത്തരം കൊണ്ട് ഇവിടെ ഞങ്ങൾ എന്ത് നിരക്കും ശിക്ഷിക്കപ്പെടുന്നവരില്ല, ഇനി ആഖിറത്തിലും ഞങ്ങളെ സ്ഥിതി അതന്നെയെന്ന് അവർ വിചാരിച്ചു. ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരല്ല. അല്ലാഹു അതിന് മറുപടി കൊടുത്തു, ഖുൽ ഇന്ന റബ്ബി യബ്സുതുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. നബിയെ പറഞ്ഞേക്കൂ, എന്റെ റബ്ബാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ഖിനെ വിശാലമാക്കുന്നതും കൊടുത്താക്കുന്നതും, പക്ഷേ ജനങ്ങൾ അധികവും ഇക്കാര്യം അറിയാതെ പോകുന്നു. നിങ്ങളെ പരിഗണിച്ചത് കൊണ്ടോ, നിങ്ങൾ അള്ളാഹുവിന് വലിയ ഹബീബുകളായതുകൊണ്ടോ അല്ല നിങ്ങൾക്കത് നൽകിയത്. പടച്ച തമ്പുരാനതിന്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. എടോ നിങ്ങളുടെ മുതലല്ല, വലാ ഉലാദുക്കും നിങ്ങളുടെ മക്കളുമല്ല, ബില്ലത്തി തുഖരിബുക്കും മിന്ദനാ സുൽഫ, നിങ്ങൾക്ക് നമ്മുടെ അടുക്കലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന സംഗതികളാണ്. നിങ്ങൾ വലിയ പണക്കാരായി ആഖിറത്തിൽ വന്നാൽ, നല്ല നല്ല മക്കളുടെ ബാപ്പമാരായിട്ട് ആഖിറത്തിൽ വന്നാൽ നിങ്ങൾക്ക് അവിടെ സീറ്റ് കിട്ടുമെന്നല്ലേ നിങ്ങൾ ധരിച്ചു പോയത്? അതൊന്നും എന്റെ അടുക്കലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന സംഗതിയല്ല. ഈമാനും സൽക്കർമ്മവും പ്രവർത്തിക്കുന്ന മുഅ്മിനീങ്ങൾക്കൊഴികെ അവരുടെ സമ്പത്ത് കൊണ്ട് നാളെ അവർക്ക് ആഖിറത്തിൽ കാര്യം കിട്ടും, അവരുടെ നല്ലവരായ മക്കളെ കൊണ്ട് അവർക്ക് ആഖിറത്തിൽ ഉപകാരം കിട്ടും. ഏ തെമ്മാടികളെ, നിങ്ങൾക്കെത്ര മക്കളുണ്ടെങ്കിലും നിങ്ങൾക്കെത്ര സമ്പത്തുണ്ടെങ്കിലും ആഖിറത്തിൽ നിങ്ങൾക്കത് കൊണ്ടൊന്നും ഉപകാരം കിട്ടാൻ പോകുന്നില്ല. മറിച്ച് ഈമാനോടുകൂടി ജീവിച്ചോ, തഖ്വയോടുകൂടി നീ ജീവിച്ചിട്ടുണ്ടോ എങ്കിൽ അത് മാത്രമാണ് നിനക്ക് പരലോകത്തുള്ളത്. അത്തരത്തിൽ നീ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തനത്തിന് ഇരട്ടിക്കിരട്ടിയായിക്കൊണ്ട് അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുന്നതാണ്. വഹും, അവർ പരലോകത്ത് സ്വർഗീയമായിരിക്കുന്ന മണിമാളികകളിൽ നിർഭയരായിക്കൊണ്ട് ജീവിക്കുന്നവരാകുന്നു. ഇത് നമ്മുടെ മനസ്സിലേക്കും നമ്മൾ എപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട ഒരു വാചകമാണ്. എന്താ ഈ ആയത്തിലൂടെ അല്ലാഹു അവരെ പഠിപ്പിച്ചത്? പണവും സൗകര്യമൊക്കെ തോന്നും, നമുക്കങ്ങനെ തോന്നുകയാണ് ഞാൻ ഇപ്പൊ വലിയ ഞാമത്തിലാണ്, ഇപ്പൊ പറച്ചവനെ എല്ലാവരും അവർ പ്രീതിപ്പെടുത്തിക്കൊള്ളണമെന്നൊന്നുമില്ല, ഞാൻ കൃത്യമായിട്ട് പള്ളിയിൽ പോണില്ലെങ്കിൽ എനിക്കെന്താ കുറവ്, ഞാൻ സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഉണ്ട് സമ്പത്തിൽ എന്താ കുറവ്. മാത്രല്ല, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് നല്ല നല്ല മക്കളുണ്ടോ? എനിക്ക് നല്ല ആരോഗ്യമുള്ള മക്കളല്ലേ, എന്താ എന്റെ പേര്, എന്താ എന്റെ പ്രശസ്തി, എത്ര എന്റെ ബാലൻസ്, എത്ര എന്റെ പണം? ഈ നിലക്ക് ഇങ്ങനെ അഹങ്കരിക്കുകയാണ് മനുഷ്യൻ. അള്ളാഹു പറയുന്നു, വേണ്ടടോ, ഇതുകൊണ്ട് നിനക്ക് ആഖിറത്തിൽ ഒന്നും കിട്ടാനില്ല. നീ ഈമാനോടുകൂടി ജീവിക്ക്, തഖ്വയോടുകൂടി ജീവിക്ക്, സൽ
സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്ക്, എങ്കിൽ അവർക്ക് നാളെ പരലോകത്ത് സമ്പത്തുണ്ട്, സന്താനങ്ങളെ കൊണ്ടൊക്കെ ഉപകാരമുണ്ട്. അപ്പൊ നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിന്റെ വിശ്വാസം ശരിയാണോ, നിന്റെ കർമ്മങ്ങൾ ശരിയാണോ, എങ്കിലേ നിനക്ക് ദുന്യാവിൽ കിട്ടിയ മുതൽ ആഹ്റത്തിൽ ഉപകരിക്കുന്നു, എങ്കിലേ നിനക്ക് ദുന്യാവിൽ ലഭിക്കപ്പെട്ട മക്കളിലൂടെ നിനക്ക് ആഹ്റത്തിൽ ഉപകാരം ലഭിക്കുകയുള്ളൂ, അല്ലാത്തവർക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമല്ല. ഇത് അല്ലാഹു അവരെ പഠിപ്പിക്കണം. പടച്ചതമ്പു ഞാൻ അവരോട് ചോദിക്കാണ്, ധാരാളം പണവും സൗകര്യമൊക്കെ കിട്ടുമ്പോ മനുഷ്യൻ ഇങ്ങനെ വിചാരിക്കണെന്ത്, ഓ വലിയ കാര്യത്തിലാണ് ഇപ്പൊ ഞാൻ. അങ്ങനെ ഉണ്ടല്ലോ ആളുകൾ, കണ്ടിട്ടില്ലേ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെ ചിന്താഗതി അങ്ങനെ. എന്താ ഇപ്പൊ ദീനനുസരിച്ച് ജീവിച്ചോളണം, എന്തെങ്കിലും വല്ല കുറവുണ്ടോ നമുക്ക്? വളരെ സൂക്ഷ്മതയും തക്കവയൊക്കെ കാണിക്കുന്നവർ ഇവിടെ കഷ്ടപ്പെടുകയാണ്, അവർ വല്ലാതെ കഷ്ടപ്പെടുന്നു. നമ്മൾ അത്രയ്ക്കൊന്നുമില്ല, നമ്മൾ ആ തീവ്രതയൊന്നുമില്ല, നമ്മൾ കനിശ്ചരിയൊന്നുമില്ല. അത്യാവശ്യമൊക്കെ ഇങ്ങനെ പ്ലെനിലൊക്കെ നിസ്കരിക്കും, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒന്ന് വള്ളിയിൽ പോവും, അല്ലെങ്കിൽ ആ കുറച്ചൊക്കെ ഒന്ന് ഇങ്ങനെയാ കുറച്ചൊക്കെ ദീന് അത്രേ വേണ്ടു. ആ അപ്പുറം ആ വലിയ ഒരു ദീനി സ്പിരിറ്റും കൊണ്ട് നടക്കുന്നവരൊക്കെ ഇവിടെ കഷ്ടത്തിലാ. എത്ര ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്, എത്ര ബാപ്പമാര് മക്കളോട് ഉപദേശം കൊടുക്കാറുണ്ട്. എന്ത് ആ വലിയ ആവേശം ഒന്നും കാണിക്കണ്ട. ചില കുട്ടികൾ പാൻറ് ചിരിയാണിക്കും, ഇതിങ്ങനെ കൃത്യമായിട്ട് കഴിച്ചു കൊടുക്കുമ്പോൾ ചില ബാപ്പാരും തള്ളാരും പറയുന്നത് അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെയൊന്നും വേണ്ട, വല്ലാതാണ്ട് ഇതൊന്നും കാണിക്കണ്ട. അത്യാവശ്യമൊക്കെ ദീനൊക്കെ വേണം, പക്ഷെ ആ വലിയ സ്പിരിറ്റ് വേണ്ട. എന്റെ വലിയ സ്പിരിറ്റിൽ ജീവിക്കുന്നവരൊക്കെ ഇവിടെ കഷ്ടപ്പെടുന്നത് കാണുന്നില്ല മോനെ. അപ്പൊ അതൊന്നും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സിന് സമാധാനം പകരുന്ന ഏറ്റവും വലിയ ഒരു ചോദ്യം ഈ ധിക്കാരികൾ ഈ ആശ്വസിച്ചപ്പോ അവർക്ക് മറുപടി കൊടുക്കുന്നതിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇവരിങ്ങനെയൊക്കെ ചോദിച്ചപ്പോ അല്ലാഹു തആല പറയുന്നു, അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിം മാലിം വബനീൻ നുസാരിഉ ലഹും ഫിൽ ഖൈറാത്തി ബല്ലാ യശ്ഉറൂൻ. അയഹ്സബൂന ഇവർ വിചാരിച്ചു പോയോ, അന്നമാ നുമിദ്ദുഹും ബിഹി മിം മാലിം വബനീന അവർക്ക് നാം സമ്പത്തും സന്താനങ്ങളും ഒക്കെ ധാരാളമായിട്ട് അങ്ങ് കൊടുത്തപ്പോ, ധാരാളമായിട്ട് ഈ ദുന്യാവിൽ ഒരു പ്രയാസവുമില്ലാതെ, കാശിന് പ്രയാസമില്ല, ജീവിതത്തിന്റെ സൗകര്യങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, അങ്ങനെയെല്ലാം അവരാഗ്രഹിക്കുന്നതൊക്കെ തൊട്ടതൊക്കെ പൊന്നായി, തുടങ്ങി വെച്ചതൊക്കെ ഹൈറായി, എല്ലാം അവർ വിചാരിക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ വരുമ്പോ ഈ സാധുക്കൾ വിചാരിച്ചു പോയോ, അവർക്ക് നാം ഖൈറാത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്, അവരോട് മഹബത്ത് കൊണ്ടാണെന്ന് അവർ വിചാരിച്ചു പോയോ, പക്ഷേ അവച്ചൊക്കെ തീരെ ബോധമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഇതൊന്നും കാര്യമില്ല, അതങ്ങനെ പരിഗണിച്ചോണ്ടൊന്നല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. അത് പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്തും അല്ല പറയുന്നുണ്ട്. എന്ത് മനുഷ്യനുണ്ട് ധാരാളം ഇങ്ങനെ കിട്ടുമ്പോ തന്നെ അല്ല പരിഗണിച്ചതാന്നൊരു തോന്നല്, കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ അവഗണിച്ചതാന്നൊരു നിരാശന്തത് വേണ്ട. നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരായത്താണ്, മനുഷ്യനൊരു സ്വഭാവമുണ്ട്, അവനെ അവന്റെ റബ്ബെന്ന് പരീക്ഷിക്കാൻ വിചാരിച്ചാൽ, കണ്ടോ തുടങ്ങണതന്നെ അല്ല അങ്ങനെയാണ്, പരീക്ഷണാണ്. എന്താ പരീക്ഷണം? ഫഅക്രമഹു എന്നിട്ട് അവനെ ഒന്ന് ആദരിച്ചു, വനഅമഹു എന്നിട്ട് അവന് കുറച്ച് നിയമത്തെ ധാരാളം കൊടുത്തു നോക്കി, ഫയഖൂലു അപ്പോൾ ഈ മനുഷ്യൻ വിചാരിക്കുന്നു, റബ്ബീ അക്രമൻ, റബ്ബപ്പന്നെ നല്ല ഇക്രമാക്കനുണ്ട്. പക്ഷെ അവന് പിന്നെ വലിയ താല്പര്യ, എന്താ അള്ളാഹുവിനോടുള്ള ഒരു മഹബത്ത് എന്ന് അവൻ വിചാരിക്കും. അതേ അവസരം തന്നെ അബ്തലാഹു, ഇനി അള്ളാഹു അവനെ പരീക്ഷിക്കുന്നു, ഫഖദറ അലൈഹി റിസ്ഖഹു, അടുത്ത പരീക്ഷണം എങ്ങനെയാണെന്നോ റിസ്ഖെന്നുള്ള കണക്കാക്കി കൊടുക്കുന്നു, വല്ലാതെ കൊടുത്തില്ല, ഒന്ന് അളന്ന് കുടുസാക്കിയിട്ടാണ് കൊടുക്കുന്നതെങ്കിലോ, ഫയഖൂലു അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നത്, റബ്ബീ എന്റെ റബ്ബ്, അഹാനനി എന്നവൻ നിന്ദിച്ചു കളഞ്ഞല്ലോ. കൊടുത്താ പറയും വലിയ സന്തോഷത്തില്ല, അല്ലെങ്കിൽ പറയും എന്നെ നിന്ദിച്ചു. ഈ അള്ളാഹു അവഗണിക്കുന്നതിന്റെയും പരിഗണിക്കുന്നതിന്റെയും മാനദണ്ഡം പണം കിട്ടലും കിട്ടാതിരിക്കലും അല്ലാന്ന്, അത് കിട്ടും കിട്ടാതിരിക്കും, അത് പടച്ചോൻ ആദരിച്ചതിന്റെയോ അനാദരിച്ചതിന്റെയോ അവഗണിച്ചതിന്റെയോ പരിഗണിച്ചതിന്റെയോ ഇഷ്ടപ്പെട്ടതിന്റെയോ ഇഷ്ടപ്പെടാത്തതിന്റെയോ ഒന്നും മാനദണ്ഡമായി കാണരുത്. അപ്പൊ റസാഖായ അള്ളാഹു ഇങ്ങനെ കൊടുക്കുന്നത് പരീക്ഷണാണ്. അവൻ റസാഖ് അവന്റെ റിസ്ഖിൽ നിന്നിങ്ങനെ വിതരണം ചെയ്യുമ്പോ ഒക്കെ സ്നേഹിച്ചു കൊടുക്കുന്നതാണ്, തെറ്റിദ്ധരിക്കരുത്.
എല്ലാ നിലക്കും ഉണ്ടാകും, പരീക്ഷണം ഏറെ ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ കിട്ടുമ്പോ മനുഷ്യൻ റിസ്ക് ഇങ്ങനെ റസാഖിൽ നിന്ന് കിട്ടുമ്പോ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ധാരണ എന്താണ്? ഇതിന്റെ റബ്ബ് എവിടെയോ എന്നെ വെച്ച് കൊടുക്കാനുള്ള ഒരു പരീക്ഷണം ആയിരിക്കും. അതുകൊണ്ട് ഞാൻ വല്ലാതെ അഹങ്കരിക്കണ്ട, ഞാൻ അഹങ്കരിക്കണ്ട, ഞാൻ അള്ളാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കണം. സീറോ ലെവലിൽ നിന്ന് ഞാനിപ്പോ ഗൾഫിൽ വന്ന് പ്രവാസ ജീവിതത്തിൽ എത്തിയിട്ട് ഒരുപാട് റിസ്ക്കിന്റെ ഉടമയായി അല്ലേ? ഇതെങ്ങോട്ടെന്ന് വന്നു, എങ്ങനെ വന്നു, എന്റെ നാഥൻ എന്നെ പരീക്ഷിക്കാനായിരിക്കില്ലേ? അങ്ങോട്ടാണ് ചിന്തിക്കേണ്ടത്. ആ ഒരു വിശ്വാസ ദാർഢ്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് റസ്സാഖ്, അവൻ റാസിഖാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനോമുഖരങ്ങളിൽ എപ്പോഴും തെളിയേണ്ടത്. അതാണ് നമ്മുടെ മനസ്സിൽ കിബിറില്ലാതിരിക്കാൻ, പടച്ചതമ്പുരാൻ തന്നിട്ടുള്ള റിസ്ക്കിൽ അഹങ്കരിക്കാതിരിക്കാൻ, അവനോട് ശുക്രുള്ളവരായി തീരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം. സുഹൃത്തുക്കളെ, ഇനിയും ദുനിയാവിൽ എത്ര കിട്ടിയാലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ആഹ്റത്തെ അപേക്ഷിച്ചുകൊണ്ട് ഈ ദുനിയാവ് എത്രയോ തുച്ഛമാണെന്ന് റസൂലുള്ള പറയുന്നത്. ആഹ്റത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള, വിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള വിഭവങ്ങൾ, അള്ളാഹു നൽകുന്ന റിസ്ക് ഈ ലോകത്ത് മാത്രമല്ല, ആഹ്റത്തിൽ നൽകുന്ന റിസ്ക്കിനെ അപേക്ഷിച്ച് ഈ ലോകത്ത് ഏറ്റവും വലിയ റിസ്ക് കിട്ടിയ മനുഷ്യന്റെ പോലും അവസ്ഥ എന്താണ്? റസൂലുള്ളാഹി വിശദീകരിക്കുന്നു, സഹീഹ് മുസ്ലിമിൽ കാണാം, വമദ്ദുനിയാ ഫിൽ ആഖിറ, വമദ്ദുനിയാ ഫിൽ ആഖിറ ഇല്ലാ മിത്തമാ യജഅലു അഹദുക്കും ഇസ്ബഅഹു ഫിൽ യമ്മി ഫൽയൻദുർ ബിമാ യർജിഉ. ദുനിയാവ് ആഖിറത്തെ അപേക്ഷിച്ചുകൊണ്ട് ദുനിയാവിൽ ഒരാൾക്ക് എല്ലാം കിട്ടിയാൽ തന്നെയോ എത്രയുള്ളൂ എന്നാ പറയുന്നത്? നിങ്ങളിൽ ഒരാൾ തന്റെ വിരല് സമുദ്രത്തിൽ മുക്കിയിട്ട് ആ വിരലുമ്പലേക്ക് നോക്കൂ, എത്രയാ അതിൽ സമുദ്രത്തിൽ നിന്ന് പറ്റിയത്? നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ അത്രയും വിശാലമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റിസ്ക്കിൽ നിന്ന് ദുനിയാവിൽ ഒരാൾ ആശിച്ചത് മുഴുവൻ കിട്ടിയാൽ പോലും അത്രയുള്ളൂ. അപ്പൊ എത്രയാണ് ആഖിറത്തിൽ വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ക് നൽകുക എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കുള്ള കാര്യങ്ങളും അതിൽ പെട്ടുകഴിഞ്ഞു. മനുഷ്യന് ഭക്ഷണം നൽകുക എന്ന് മാത്രമല്ല, സമാധാനം നൽകുക, സന്തോഷം നൽകുക, മാനസികമായിട്ട് എപ്പോഴും ഒരു സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അവസ്ഥ നൽകുക, ഇതൊക്കെ അവൻ നൽകുന്ന റിസ്ക്കുകൾ തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മനുഷ്യന് റിസ്ക് തഖ്വ ഉണ്ടെങ്കിൽ അല്ലാഹു തആല റിസ്ക് അവൻ അറിയാതെ മാർഗത്തിലൂടെ കൊടുക്കുന്ന. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. വമൻ യത്തഖില്ലാഹ, ആര് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ, അള്ളാഹു അവന്റെ കാര്യങ്ങളിലൊക്കെ ഒരു തുറസ് നൽകും. വയറുസുഖു, അവൻ അള്ളാഹു റിസ്ഖും നൽകുന്നതാണ്. മിൻഹൈസു ലാ യഹ്തസിബു, വിചാരിക്കാത്ത റൂട്ടിലൂടെ അള്ളാഹു അവന് റിസ്ഖ് നൽകും. നമ്മൾ ചിന്തിക്കണം, പടച്ചോൻ റസ്സാഖാണെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വശമാണ് ഇത്. നമ്മൾ പലപ്പോഴും ഹറാം ചെയ്യുന്നത് എന്തിനാ? ഒരു ഹറാമായ കാര്യം ചെയ്യുന്നത് എന്തിനാ? ഇപ്പൊ ബാങ്കിൽ പലിശയുണ്ട്, അല്ലെങ്കിൽ പലിശക്ക് ഒരാൾ പലിശ വാങ്ങുന്നു, എന്തിനാ? എന്തിനാ പലിശ വാങ്ങുന്നത്? അത് വാങ്ങിയില്ലെങ്കിൽ ആളെ റിസ്ക്കിൽ കുറഞ്ഞു പോകുമോന്ന് അയാൾ പേടിക്കുന്നു. അപ്പൊ ഒരാൾ ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നില്ല, അയാൾ ആ പലിശ മുതൽ അയാൾ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അയാൾ പലിശക്ക് പണം കൊടുക്കുന്നില്ല. ആ അവസരത്തിൽ അയാളുടെ ഇബിലീസ് ആളെ മനസ്സ് തോന്നിപ്പിക്കണം, അയ്യേ എത്ര പണാപ്പ നിന്റെ അക്കൗണ്ടിൽ നിന്നാണ് പോയത് വേറൊരാളടുത്തേക്ക്, നിന്റെ മുതലല്ലേ. ആ അവസരത്തിൽ അവൻ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അവൻ എത്രയാണോ അവൻ അല്ലാഹുവിന്റെ ആ രക്ഷയെ ആശിച്ചുകൊണ്ട് അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ഒഴിവാക്കിയതെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടിക്കരട്ടി അല്ലാഹു അവന് പകരം വേറെ കൊടുക്കും. അതാ പറഞ്ഞത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത വഴിയിലൂടെ വേറെ കിട്ടും അല്ലേ. കല്യാണം കഴിക്കുന്ന നേരത്ത് പറയുന്നു, ബാപ്പ നിർബന്ധിക്കുന്നു, ബന്ധുക്കളൊക്കെ നിർബന്ധിക്കുന്നു, സ്ത്രീധനം വാങ്ങണം. പടച്ചോനെ പേടിയുള്ള ഒരു ചെറുപ്പക്കാരൻ തീരുമാനിക്കുന്നു, ഞാൻ വാങ്ങില്ല. അയൽക്കാരും കൂട്ടുകാരും നാട്ടുകാരും വന്ന് പ്രലോഭിപ്പിക്കുന്നു, വാങ്ങിയില്ലെങ്കിൽ നിന്റെ ശിഷ്ട ജീവിതം പ്രയാസത്തിലായിരിക്കും, നീ എങ്ങനെ നിന്റെ ഭാര്യയ്ക്ക് വസ്ത്രമൊടുക്കും, അവളെ പോറ്റും, അതുകൊണ്ട് പ്രയാസപ്പെടാതിരിക്കാൻ ഇപ്പോൾ വാങ്ങിക്കോളൂ എന്ന പ്രലോഭനങ്ങളുമായി ഇബിലീസ് അയൽക്കാരന്റെ വേഷത്തിലോ ബാപ്പയുടെ വേഷത്തിലോ വന്നുകൊണ്ട് പ്രലോഭിപ്പിക്കുമ്പോ ഈ മുഅ്മിനായ ചെറുപ്പക്കാരൻ വിചാരിക്കേണ്ടത് അല്ലാഹു വെറുക്കുന്ന സംഗതിയാണ്, ഇത് ഹറാമായ മുതലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ ആ മാർഗത്തിൽ തഖ്വ പാലിച്ചാലോ യജ്അല്ലഹു മഖ്റജ, അവന്റെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു അവന് മോചനം നൽകും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു, വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു അവന് അന്നം നൽകും. എത്ര ആൾക്കാർ അനുഭവസ്ഥന്മാരുണ്ടെന്ന് അറിയുന്നത്, എത്ര ആളുകൾ സുഹൃത്തുക്കളെ നമ്മുടെ ചുറ്റുഭാഗത്ത്,